വരുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ. സംസ്ഥാന ഗവൺമെന്റ് കാസർഗോഡിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവ് ചാണ്ടിയുമ്മൻ എം എൽ എ പറഞ്ഞു. പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയതായിരുന്നു ചാണ്ടിയുമ്മൻ. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോവുകയാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. തന്റെ പിതാവിന് വേണ്ടി രക്തം ചിന്തിയ നേതാവാണ് രാജമോഹൻ ഉണ്ണിത്താൻ എന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ പിതാവിന് വേണ്ടി രക്തം ചിന്തിയ നേതാവാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി ഞാൻ വരാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ പിതാവ് അത് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ ഇതും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയും കൂടെ ചേർന്നാണല്ലോ ഈ ഇവിടുത്തെ പ്രദേശങ്ങളും കാസർഗോഡ് ചേർന്നാണല്ലോ ഈ ഇവിടുത്തെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൻസി ഉള്ളത്. ഈ നാടിൻ്റെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ആ നേതാവിന് വേണ്ടി ഞാൻ ഇന്ന് വരുന്നത് തികഞ്ഞ അഭിമാനബോധത്തോടു കൂടിയാണ്. ഇവിടെ ഒരു എം പി ഉണ്ട് എന്നൊരു തോന്നൽ അതുണ്ടാക്കുവാൻ രാജ്മോഹൻ ഉണ്ണിത്താനും സാധിച്ചു. ഇവിടുത്തെ ഓരോരുത്തരെയും ഓരോ സാധാരണക്കാരൻ്റെ വീട്ടിലെ അംഗമായി, എങ്ങനെയാണോ എൻ്റെ പിതാവ് കേരളത്തിലുള്ള ഓരോ സാധാരണക്കാരൻ്റെയും സഹോദരനായി മാറിയത്, അതുപോലെ കാസർഗോഡിൻ്റെ ഉണ്ണിച്ചായായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് പരസ്യത്തിലല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുടുംബസമേതം രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യു ഡി എഫ് ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ്, രാഹുൽ പൂങ്കാവ് എന്നിവരും ചാണ്ടിയുമ്മനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.